നമ്മള് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ഒരു ട്രയാംഗിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലൈൻ വരച്ചാൽ എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഫസ്റ്റ് പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ പിക്ചർ ബിലോ ടു ലൈൻസ് ആർ ഡ്രോൺ ഫ്രം ദ ടോപ് വെർട്ടെക്സ് ഓഫ് എ ട്രയാംഗിൾ ടു ദ ബോട്ടം സൈഡ്. എന്നിട്ട് രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ട്രയാംഗിളിന്റെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻ ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ത്രീ സ്മോൾ ട്രയാംഗിൾസ് ഇൻ ദ പിക്ചർ. അപ്പം ചിത്രത്തിൽ രണ്ട് വരകൾ മുകളിൽ നിന്ന്, മുകളിലത്തെ ശീർഷത്തിൽ നിന്നും താഴേക്ക് രണ്ട് വരകൾ വരച്ചിരിക്കുന്നു. ഇനി തെളിയിക്കാൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരകൾ ഇവിടെ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നതും ഈ ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്നതും ഈ ഏരിയയെ പരപ്പളവിനെ ഡിവൈഡ് ചെയ്യുന്നതും ഒരേ റേഷ്യയിലാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മലയാളം മീഡിയംകാരെ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, ഇതാണ് കാര്യങ്ങൾ. ഒരു ഒരു ത്രികോണത്തിന്റെ മുകളിൽ നിന്ന് രണ്ട് വരകൾ വരച്ചിരിക്കുന്നു, താഴത്തെ വശത്തിൽ ഖണ്ഡിച്ചിരിക്കുന്നു. ഇനി പറയുന്നത് ഈ വരകൾ ഈ വശത്തെ ഭാഗിക്കുന്നതും ഇതിന്റെ പരപ്പളവിനെ ഭാഗിക്കുന്നതും ഒരേ അംശബന്ധത്തിലാണ് എന്ന് തെളിയിക്കുക എന്നതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം ആയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക. അതിൽ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം ഇവിടെ തെളിയിക്കാൻ വേണ്ടി രണ്ടാമത്തെ ചോദ്യം മാത്രം ഞാൻ എടുക്കുന്നു. ത്രികോണത്തിന് പതുപോലെ പേര് കൊടുക്കുന്നു. എ ബി സി ഈ ടച്ച് ചെയ്ത സ്ഥലത്തിന് ഡി എന്നും ഇ എന്നും കൊടുക്കുന്നു. ഇനി ആദ്യത്തെ ത്രികോണം എ ബി ഡിയുടെ പാദവശം ബേസിന് അതിന്റെ മെഷർ ആയിട്ട് എക്സ് എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തതിന് വൈ എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തതിന് ഇസഡ് എന്ന് കൊടുക്കുന്നു. അപ്പം ഇത് ഒറ്റ ത്രികോണത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ മൂന്ന് ത്രികോണങ്ങൾക്കും കൂടെ ഒരേ ഹൈറ്റ് ആയിരിക്കും. അത് നോർമൽ എച്ച് എച്ച്. അപ്പം ഇത്രയായാലും പടം രണ്ട് ഫിഗർ, പുസ്തകത്തിൽ രണ്ട് ഫിഗർ ഉണ്ട്, അത് രണ്ടാമത്തെ ഫിഗറാണ് ഞാൻ വരച്ച് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യത്തെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫിഗർ ഇങ്ങനെ അടയാളപ്പെടുത്തി ത്രികോണം ട്രയാംഗിൾ എ ബി സി. അതൊക്കെ ബാക്കിയെല്ലാം നമ്മള് ഇതിന് ഫിഗർ ഇങ്ങനെ ആക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി ഡി, ട്രയാംഗിൾ എ ബി ഡിയുടെ പരപ്പളവ് ത്രികോണം എ ബി ഡിയുടെ, മലയാളം മീഡിയംകാർക്കും എ ആർ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത്രയും അല്ലെങ്കിൽ അത്ര എഴുതി പോകും. എ ബി ഡിയുടെ പരപ്പളവെന്ന് എഴുതുന്നതിനേക്കാൾ എളുപ്പമാണ് എ ആർ. എ ആർ എന്ന് വെച്ചാൽ ഏരിയയുടെ എ മാറും. ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി ഡി, എ ബി ഡിയുടെ പരപ്പളവ്. ട്രയാംഗിളിന്റെ പരപ്പളവ് ഹാഫ് ബി എച്ച് ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്. അപ്പം ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്. അപ്പം ഇൻറ്റു അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഹാഫ് എക്സ് എച്ച് ഒറ്റടി കഴിഞ്ഞാൽ എ ബി ഡിയുടെ അടുത്ത ട്രയാംഗിൾ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഡി ഇ, രണ്ടാമത്തെ ട്രയാംഗിൾ എ ഡി ഇ രണ്ടാമത്തെ ത്രികോണം അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് വൈ എച്ച്, ഹാഫ് വൈ എച്ച്. അതുപോലെ അപ്പൊ നിങ്ങൾ കുട്ടികളെ നിങ്ങൾ പറയുക, അപ്പൊ തന്നെ നിങ്ങൾ മത്സരത്തിൽ കാണും. ട്രയാംഗിൾ ഇനി ഏത് ട്രയാംഗിളും കൂടെ ഉള്ളൂ പറഞ്ഞേ, ഏത് ട്രയാംഗിളും കൂടെ ഉള്ളൂ? എ ഇ സി ട്രയാംഗിൾ, എ ഇ സി ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഇ സി, എ ഇ സിയുടെ പരപ്പളവ് അതിന്റെ ബേസ് ഇസഡ്, ഹാഫ് എഴുതാൻ മറന്നു പോകരുത്, ഇസഡ് എച്ച്. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. നമ്മൾ ആദ്യം എഴുതുന്നു ബി ഡി ഈസ് ടു ഡി ഇ ഈസ് ടു ഇ സി, അതിന്റെ റേഷ്യോ നമ്മൾ എഴുതുന്നു എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. ഓക്കെ.
ഓക്കെ ഹായ്. ഇത് ഒന്നാമത്തെ തെളിവ്, ഫസ്റ്റ് പ്രൂഫ്. ഇനി രണ്ടാമത്തത്, ഏരിയ ഓഫ് എ ബി ഡി ഈസ് ടു ഏരിയ ഓഫ് എ ഡി ഇ ഈസ് ടു ഏരിയ ഓഫ് ഏരിയ ഓഫ് എ ഇ സി ഈക്വൽ ടു. നമ്മുടെ സ്ഥലമില്ല, അതുകൊണ്ട് കുട്ടികളെ ഞാൻ ഇങ്ങോട്ടും കുറച്ച് താഴോട്ട് എഴുതുകയാണ്. ഈക്വൽ ടു ഹാഫ് എക്സ് എച്ച് ഈസ് ടു ഹാഫ് വൈ എച്ച് ഈസ് ടു ഹാഫ് ഇസഡ് എച്ച്. അപ്പം റേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടുള്ള നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം ഇവിടെ ഹാഫ് ഉണ്ട്, ഹാഫ് ഉണ്ട്. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഹാഫ് 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 പോയി പോകുന്നുണ്ട്. ഇനി അടുത്ത കോമൺ ആയിട്ടുള്ള ഏതാ? എച്ച്. ഇവിടെ എച്ച് ഉണ്ട്, എച്ച് ഉണ്ട്, എച്ച് ഉണ്ട്. അപ്പം ഇനി മിച്ചം ഏതേ ഉള്ളൂ? എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. എന്തായാലും ഫ്രം വൺ ആൻഡ് ടു. അപ്പം സൈഡ്സിന്റെ റേഷ്യോ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എന്നായി, ഏരിയയുടെ റേഷ്യയും എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എന്നായി. അതുകൊണ്ട് ഈ സൈഡ്സിന്റെ റേഷ്യവും ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയ റേഷ്യോ എന്താണെന്ന് നമുക്ക് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. അപ്പം അതാണ് നമ്മുടെ ചോദ്യവും. അപ്പം ഫ്രം വൺ ആൻഡ് ടു ഏരിയ ഓഫ് എ ബി ഡി ഈസ് ടു ഏരിയ ഓഫ് എ ഡി ഇ ഈസ് ടു ഏരിയ ഓഫ് എ ഇ സി ഈക്വൽ ടു സോറി ഈക്വൽ ടു ബി ഡി ഈസ് ടു ഡി ഇ ഈസ് ടു പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഹെൻസ് പ്രൂവ്. അപ്പം ഒന്നും കൂടെ ചോദ്യം ഇതാണ്. ചോദ്യത്തിൽ പണമൊക്കെ നമ്മൾ വരച്ചാണ് മൂന്ന് രണ്ട് ലൈനുകൾ. ഈ രണ്ട് ലൈനുകൾ വരച്ചപ്പം ഈ ട്രയാങ്കിളിലെ മൂന്ന് പാർട്ടാക്കി, ത്രീ പാർട്സ് ആക്കി. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് വരകൾ വരച്ചപ്പം ഈ ഇതിന്റെ ഈ സൈഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യയും ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യം ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ട്രയാങ്കിളിന് ആദ്യം ഒരു പേര് കൊടുത്തു, തെളിയിക്കാൻ മനസ്സിലാക്കിയ എളുപ്പത്തിന് വേണ്ടി എ ബി സി എന്ന് പേര് കൊടുത്തു. ഈ വരകൾ വരച്ചെടുത്ത് ഡി എന്നും ഇ എന്നും ഡി എന്നും ഇ എന്നും കൊടുത്തു. അപ്പൊ മൂന്ന് ട്രയാങ്കിളായി, എ ബി ഡി, അതേപോലെ എ ഡി ഇ, എ ഇ സി എന്ന് മൂന്ന് ട്രയാങ്കിളായി. എന്നിട്ട് നമ്മൾ നമ്മൾ അസ്യൂം ചെയ്തു ബി ഡിയുടെ ലെങ്ത് എക്സ്, ഡിയുടെ ഡിഇയുടെ ലെങ്ത് വൈ, ഇ സിയുടെ ലെങ്ത് ഇസഡ്. ട്രയാങ്കിളിന് ഹൈറ്റ് കോമൺ ആണ് എച്ച്. അപ്പം അതിന്റെ നമ്മുടെ ട്രയാങ്കിൾ ഏരിയ ആണല്ലോ ഇക്വേഷൻ എന്ന് ഹാഫ് ബി എച്ച് ആണ്. അത് വെച്ച് നമ്മൾ മൂന്ന് ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി പറഞ്ഞ കാര്യത്തിൽ ക്വസ്റ്റ്യനിലേക്ക്, ക്വസ്റ്റ്യനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നു. ആദ്യം നമ്മൾ സൈഡ്സിന്റെ റേഷ്യോ എഴുതുന്നു. ആ സൈഡ്സിന്റെ ഏകദേശം നമ്മൾ എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നുള്ളത് വെച്ച് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എന്ന് എഴുതി. രണ്ടാമത് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഏരിയ എടുത്ത് നമ്മളിവിടെ റേഷ്യക്ക് കൊടുത്തു. ഹാഫ് എക്സ് ഇൻറ്റു എച്ച് ഈസ് ടു ഹാഫ് വൈ ഇൻറ്റു എച്ച് ഈസ് ടു ഹാഫ് ഇസഡ് ഇൻറ്റു എച്ച്. അപ്പൊ കോമൺ ആയിട്ടുള്ള നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റേഷ്യ സിംപ്ലിഫൈ ചെയ്യാനുള്ളത് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഹാഫ് മൂന്നിടത്തും കോമൺ ആയതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. അതേപോലെ എച്ച് മൂന്നിടത്ത് കോമൺ ആയതുകൊണ്ട് അതും ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ബാക്കി എന്തോന്നു, എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അറിയിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അടുത്തത് പേജ് നമ്പർ 219, പേജ് നമ്പർ 20, ഇതിലൊക്കെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രൂഫാണ്. അതുകൊണ്ട് നിങ്ങൾക്ക്
എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ചെയ്ത് പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ പറഞ്ഞു പോയാൽ, പെട്ടെന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറേച്ചെ പറയുന്നത് അടുത്ത ക്ലാസ്സിൽ. നാളെയും നമ്മുടെ ക്ലാസ് ഉണ്ട്, എൻ്റെ ക്ലാസ് തന്നെയാണ്. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.